ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ എന്ന് പറയുന്ന സംഭവം. നമ്മൾ ആദ്യം ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറൊക്കെയാണ് കണ്ടത് അല്ലേ, നമ്മൾ തലതിരിഞ്ഞാണ് പഠിച്ചത്. അപ്പൊ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ കണ്ടിട്ടാണ് പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ കാണാൻ പോകുന്നത്. അപ്പൊ അതിന് കാരണമുണ്ട്, നമുക്കിപ്പോ ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം DAC എടുത്തത്, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ആദ്യം എടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും. അപ്പോ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടേഴ്സിൽ നമ്മളൊരു കൗണ്ടർ ടൈപ്പ് DAC കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മളുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ, അതായത് കൗണ്ടർ ടൈപ്പ് ADC. അപ്പോൾ കൗണ്ടർ ടൈപ്പ് ADC അകത്ത് നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇവിടെ അനലോഗ് ഇൻപുട്ട് കൊടുക്കുന്നു, ദാ ഇവിടെ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഇത്രയും ഈ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്ന ആളാണ് ഈ കാണുന്ന ചുവന്ന കളറിലുള്ള കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂള്. കൺട്രോൾ സിസ്റ്റമാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പൊ കൺട്രോൾ സിസ്റ്റത്തിന് നമുക്കൊരു കൗണ്ടർ ഇവിടെയുണ്ട്. ആ കൗണ്ടറിന്റെ ക്ലിയർ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ക്ലിയർ നമ്മൾ കണ്ടിട്ടുള്ള അസിൻക്രോണസ് ഇൻപുട്ട് ആണ് കൗണ്ടറിന്റെ. അപ്പൊ ആ ക്ലിയറിലേക്ക് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ റീസെറ്റ് ആയിട്ട് സീറോ ആയി പോകും അല്ലെ, സീറോ ആകും. അത് കൗണ്ടറിന് ഒരു ക്ലോക്ക് വരുന്നുണ്ട്, പക്ഷെ ക്ലോക്ക് വരുന്ന ഒരു ആൻഡ് ഗേറ്റ് വഴിയാണ്. ആ ക്ലോക്കിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നതും ഈ കൺട്രോൾ സിസ്റ്റം തന്നെയാണ്. അപ്പൊ ക്ലോക്ക് ഈ കൺട്രോൾ സിസ്റ്റം കൊടുക്കുന്നു, അത് ആൻഡ് ഗേറ്റ് വഴി വരുന്നു. പക്ഷെ ആൻഡ് ഗേറ്റ് കടന്ന് ഇപ്പുറത്ത് എത്തണമെങ്കിൽ ഈ ആൻഡ് ഗേറ്റിന്റെ ഇപ്പുറത്ത് ഔട്ട്പുട്ട് കനിയണം. ആ ഔട്ട്പുട്ട് കനിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇവിടെ ഒരു കമ്പാരേറ്റർ കിടപ്പുണ്ട്. ഈ കമ്പാരേറ്റർ എന്താണെന്നൊക്കെ ചോദിക്കരുത്, അതെല്ലാം നമ്മുടെ സെമസ്റ്റർ 3 പോയി നോക്കിയാൽ കാണാൻ പറ്റും, അതിലെ വീഡിയോസിലുണ്ട്. അപ്പൊ കമ്പാരേറ്റർ കനിയണം എന്നുണ്ടെങ്കിൽ ഈ കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആണോ, കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിന്റെ ഈ പറയുന്ന നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിന്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിനേക്കാളും ഹയർ ആയിട്ടുള്ള, ഇത് ഇച്ചിരിയെങ്കിലും മതി, കുറച്ചൊരു ഹയർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് എന്താവും, ഹൈ ആയി മാറും. ഹൈ ആയി കഴിഞ്ഞാൽ ക്ലോക്ക് റെഡിയാവും, ക്ലോക്ക് ഇതിൽ കൂടി കടന്ന് ഇപ്പുറത്തേക്ക് എത്തും, കൗണ്ടർ കടന്ന് ഓടാൻ തുടങ്ങും. അപ്പ് കൗണ്ടറാണ്, അതിങ്ങനെ അപ്പ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ കൗണ്ട് ചെയ്യുന്ന ആ വാല്യൂസ്, അത് 4 ബിറ്റാണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത്, നമുക്ക് 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ് എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ആ കൗണ്ട് ചെയ്യുന്ന ആ ഡിജിറ്റൽ ഡാറ്റ, ഔട്ട്പുട്ടിൽ വരുന്ന ഡിജിറ്റൽ ഡാറ്റനെ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറിലേക്കും കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് ലാച്ചിലേക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് ലാച്ചിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായ്പ്പോഴും നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ ഔട്ട്പുട്ടില് കറക്റ്റ് വാല്യൂ ആകണം എന്നില്ല, നമ്മുടെ ഈ അനലോഗ് ഇൻപുട്ടിന്റെ കറക്റ്റ് വാല്യൂ ആകണമെന്നില്ല. കറക്റ്റ് വാല്യൂ ആകുമ്പോൾ ഈ ഔട്ട്പുട്ട് ലാച്ചിന്റെ ഔട്ട്പുട്ടിൽ ഈ പറയുന്ന ഈ കറക്റ്റ് വാല്യൂസ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേക്കും, ഹോൾഡ് ചെയ്യും, കോപ്പി ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലാച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈനാണ്, ഈ 4 ലൈൻസ് മാറിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കും ഈ കൺവേർഷൻ നടക്കുന്നതോറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ലാച്ച് വെച്ചിട്ടുണ്ട്, ലാച്ച് വഴി കറക്റ്റ് വാല്യൂസ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. അത് നമുക്ക് എന്തെങ്കിലും മൈക്രോ പ്രോസസ്സറിലേക്കോ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിലേക്കോ എന്ത് കൺട്രോൾ സിസ്റ്റം ആണോ അതിലേക്ക് നമുക്ക് ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആ ഒരു സൈഡ് അങ്ങനെ. അപ്പൊ ഇവിടേക്ക് അതേ ലൈൻസ് തന്നെ ഈ DACയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ DACയുടെ ഉദ്ദേശം എന്താണ്, DAC എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അതായത് ഈ വരുന്ന ആ ഒരു ഡിജിറ്റൽ നമ്പർ വെച്ചിട്ട് ഞാൻ ഈ DAC എന്ന് ഒരു അനലോഗ് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഡിജിറ്റൽ നമ്പർ വെച്ചിട്ട് ഒരു അനലോഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും, അതിനെ ഞാൻ അപ്രോക്സിമേറ്റ് റെഫറൻസ് എന്ന് വിളിക്കും. അപ്പോ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഈ അപ്രോക്സിമേറ്റ് റെഫറൻസ് ആണ് നമ്മുടെ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ആ ഇൻവെർട്ടിംഗ് ഇൻപുട്ടില് ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വെച്ചിട്ടുണ്ട്, ഒരു 5 വോൾട്ട് ഞാൻ വെച്ചിരിക്കട്ടെ. അപ്പൊ 5 വോൾട്ട് വെച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കിടന്ന് കൗണ്ടർ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് ആ വാല്യൂസ് നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വാല്യൂസ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ഇവിടെ വരുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ ഒരു വാല്യൂ എത്തുമ്പോഴത്തേക്ക് അതിന്റെ ഔട്ട്പുട്ടില് DAC ഔട്ട്പുട്ടില് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാല് ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ 5 വോൾട്ട് ഹിയർ. 5 വോൾട്ട് ആണ് സങ്കല്പിക്കുക, 5 വോൾട്ട് ആണെങ്കിൽ ആ 5 വോൾട്ടിനേക്കാളും ശകലം കൂടിയ ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഇവിടെ
ഇൻപുട്ട് ഇപ്പൊ രണ്ടാണെങ്കിൽ രണ്ട്, എന്ത് വോൾട്ടേജ് ആണോ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ആ വോൾട്ടേജ് വരുമ്പോ തന്നെ ഇവിടെ ക്ലോക്ക് എനേബിൾ ആവും, കൗണ്ടർ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് കൗണ്ട് എത്തുമ്പോഴത്തേക്കും ഈ ഡി എ സിയുടെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് അതും കൂടിക്കൊണ്ടിരിക്കുക. കൗണ്ടറിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ മോണോടോണിസിറ്റി പഠിച്ചതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇത് ഇതിന്റെ ഔട്ട്പുട്ട് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, വോൾട്ടേജും കൂടിക്കൊണ്ടിരിക്കും. കൂടി 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 ഇപ്പൊ ഇവിടെ രണ്ട് വോൾട്ടാണ് അപ്ലൈ ചെയ്തെങ്കിൽ രണ്ട് വോൾട്ടിനേക്കാൾ സ്ലൈറ്റ്ലി ഹയർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് 2.1 അല്ലെങ്കിൽ 2.01 എന്താണ് വോൾട്ടേജ് ആ എൽ എസ് ബി മാറുമ്പോൾ വരുന്നത്, ആ വോൾട്ടേജ് ശകലം കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് സീറോയിലേക്ക് പോകും. കമ്പയർ ചെയ്യണല്ലേ, അപ്പൊ സീറോയിലേക്ക് പോകും. അപ്പൊ ഇത് വലുതായി അത് ചെറുതായി എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ സീറോയിലേക്ക് പോകും. സീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ക്ലോക്ക് ഗേറ്റ് എന്നുള്ളത് കട്ട് ഓഫ് ആവും, ക്ലോക്ക് ഗേറ്റ് കട്ട് ഓഫ് ആവും, കൗണ്ടിങ് നിന്ന് പോകും. കൗണ്ടിങ് നിന്ന് പോയി കഴിയുമ്പോൾ അത് സെൻസ് ചെയ്യാണ്ട് ഇവിടെ കൺവേർഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ലൈൻ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സീറോ ആകുമ്പോഴത്തേക്ക് അത് കണ്ടുപിടിക്കാണ്ടാണ് ഈ കൺവേർഷൻ സ്റ്റാറ്റസ് ഇവിടെ പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൺവേർഷൻ സ്റ്റാറ്റസ് നമ്മുടെ ഈ കൺട്രോൾ സിസ്റ്റം കണ്ടുപിടിച്ചിട്ട് അത് ഔട്ട്പുട്ട് എനേബിൾ എന്ന് പറയുന്ന ഒരു ലൈൻ ഹൈ ആക്കും. ഔട്ട്പുട്ട് എനേബിൾ ഹൈ ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു കറക്റ്റ് വാല്യൂ ആ ഒരു ഡിജിറ്റൽ ഡാറ്റ നമ്മുടെ ഔട്ട്പുട്ട് ലാച്ചിലേക്ക് കോപ്പി ചെയ്യും. അപ്പൊ ഇതാണ് ഔട്ട്പുട്ട് എനേബിൾ. ഈ ഔട്ട്പുട്ട് എനേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള മൈക്രോ കൺട്രോളർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് നമുക്ക് ആക്ച്വലി ഇപ്പോ നമുക്ക് ഔട്ട്പുട്ടിലുള്ള സംഭവം കറക്റ്റ് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്, കൺവേർഷൻ എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി ആ ഡേറ്റ എടുത്തതിന് ശേഷം വീണ്ടും ഈ സാധനത്തിനെ ട്രിഗർ ചെയ്യാം, ഒന്നുകൂടെ കൺവേർട്ട് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്റ്റാർട്ട് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് ലൈൻ ഇതിലേക്ക് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പോകണം. അപ്പൊ ഈ സ്റ്റാർട്ട് കൺവേർഷൻ ആര് ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ഇവിടെ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കും ഇനീഷ്യേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാം. അപ്പൊ അത് ആ ഓരോ എ ഡി സി ചിപ്പുകളെ അനുസരിച്ചിരിക്കും. ഇതെല്ലാം ഒരു ഐ സി ആയിട്ടാണ്, ഐ സി പാക്കേജ് ആയിട്ടാണ് വരുന്നത്, അല്ലാതെ നമ്മളിങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. എല്ലാം നമ്മളൊരു പാക്കേജ് ആയിട്ട് ഒരു എ ഡി സി ഐ സി ആയിട്ട് എ ഡി സി 0808 എന്നൊക്കെ പറഞ്ഞ ഐ സി ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അത് എന്ത് ടൈപ്പ് എത്ര ബിറ്റിന്റെ ആണ് ഔട്ട്പുട്ട് വേണ്ടത് അതനുസരിച്ചുള്ള ഒരു എ ഡി സി നമ്മൾ ചൂസ് ചെയ്യുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് അനലോഗ് ഇൻപുട്ട് ഇങ്ങനെയാണ് നമ്മൾ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, കൗണ്ടർ ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയുന്ന ആ ഒരു പരിപാടി. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ഈ സ്റ്റാർട്ട് കൺവേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരുന്ന വെച്ചാൽ ഈ കൗണ്ടറിനെ വീണ്ടും ക്ലിയർ ചെയ്യുന്നു, പരിപാടികൾ വീണ്ടും ഓടി തുടങ്ങുന്നു. ഇത് കൗണ്ടർ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഡി എ സി ജനറേറ്റ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ് റെഫറൻസും സീറോ ആയി പോകും. അനലോഗ് ഇൻപുട്ട് സിഗ്നലിനെ വീണ്ടും എന്താണ് സെൻസ് ചെയ്യാൻ തുടങ്ങുന്നു, അതനുസരിച്ച് കൗണ്ടർ ഓടിക്കൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ഈ അപ്രോക്സിമേറ്റ് ഫീഡ്ബാക്ക് റെഫറൻസ് എന്ന് പറയുന്നത് ഈ അനലോഗ് ഇൻപുട്ടിനേക്കാൾ വലുതാവും. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഈ ഈ സാധനം കൗണ്ടർ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക്, അതായത് കൺവേർഷൻ കഴിയുന്നത് വരെ എന്താണ് നമ്മുടെ ഇൻപുട്ട് അനലോഗ് സിഗ്നൽ മാറാൻ പാടില്ല, അതിന്റെ വോൾട്ടേജ് വലിയ മാറ്റങ്ങളൊന്നും വരാതെ അതുപോലെ തന്നെ നിൽക്കണം. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ് ഇതിന്റെ കേസിൽ. ഈ ഒരു കൗണ്ടർ ടൈപ്പ് എ ഡി സിയുടെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നൽ വന്ന് അതിനെ സെൻസ് ചെയ്ത് അതിന്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഈ കൗണ്ടർ ഒന്ന് ഓടി ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഡിലേ അവിടെ ക്രിട്ടിക്കലാണ്. ആ ഒരു ക്രിട്ടിക്കൽ ടൈം ഡിലേക്ക് ഉള്ളിലെ ഈ അനലോഗ് ഇൻപുട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇവനൊരു നിലയും കിട്ടില്ല, ഇവനെങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് ഒരു ഔട്ട്പുട്ടിൽ സ്ഥിരത ഇല്ലാതെ വരും. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ആൾക്കാർ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിപ്പിക്കില്ല, ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും, അങ്ങനെ പിന്നെ അത് അപ്പൊ തന്നെ വേറെ എന്തെങ്കിലും ചെയ്തു വരുമ്പോഴത്തേക്കും പകുതിക്ക് എല്ലാം പോകും, അവസാനം ഒന്നും ഉണ്ടാവില്ല. അതേ അവസ്ഥ തന്നെ ഇതിനും സംഭവിക്കും. അപ്പൊ ചെയ്ത് പാടി മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ വേറെ ഒരു സിഗ്നല് മാറി വന്നാല് ഇതിന്റെ കിളി പോകും. അപ്പൊ അതുകൊണ്ടാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ കൗണ്ടർ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ഈ വരുന്ന സിഗ്നല് എന്ത് ഫ്രീക്വൻസിയിലുള്ളതാണെന്നും കൂടി നമ്മളൊന്ന് തീരുമാനിച്ചിട്ട് വേണം അതിന്റെ കൗണ്ടിങ് ഫ്രീക്വൻസി, ക്ലോക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഒക്കെ നിശ്ചയിച്ച് നല്ലൊരു ഡി എ സി അല്ല സോറി എ ഡി സി എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഇൻ കൗണ്ടർ ടൈപ്പ്, ഇൻ ദ കേസ് ഓഫ് കൗണ്ടർ ടൈപ്പ് എ ഡി സി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി, ഇതിന്റെ കാര്യങ്ങൾ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എനിക്ക് കമന്റുകൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കമന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക, കമന്റ് ചെയ്താൽ എനിക്ക് നമുക്ക് ഡിസ്കഷൻസിലേക്ക് പോകാം. കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് എനിക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കമന്റ്സ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക.
അതുപോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ അകത്ത് ഇത് ഈ ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അതിൽ നോക്കിയാൽ ഈ പോർഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.